ലോകത്തിൽ ഏറ്റവും അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും റോളക്സ് ആണെന്ന്. എന്നാൽ ഇതുപോലത്തെ ഒരു വാച്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ സോളാർ സിസ്റ്റം ഫുള്ളും ഉൾക്കൊള്ളുന്ന ഒരു വാച്ചാണ് ഇത്. ജേക്കബ് ആൻഡ് കോ എന്ന കമ്പനിയാണ് ഇതുപോലത്തെ ഒരു വാച്ച് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഈ ഒരു വാച്ചിന്റെ വില 8 കോടിയുടെ അടുത്താണ് വരുന്നത്. ഈ ഒരു കമ്പനി ഇതുപോലെ കുറെ അധികം വാച്ചുകൾ ഇറക്കുന്നുണ്ട്. അതിന്റെ എല്ലാം വില വരുന്നത് 1 കോടിയുടെ മണ്ടയിലാണ്. അതിൽ ചില വാച്ചുകൾ ാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ബുക്കാട്ടി എഞ്ചിന്റെ ഷേപ്പ് ഉള്ള വാച്ച് ഉണ്ട്. അത് ഓൺ ആക്കുമ്പോൾ തന്നെ അതിന്റെ എഞ്ചിൻ എല്ലാം പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഇടണം. അടുത്ത നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഹെഡ്ഫോൺ, സ്പീക്കർ ഏതെടുത്താലും അതിൻ്റെ അകത്ത് കാണുന്ന ഒന്നാണ് ബ്ലൂടൂത്ത്. ഈ ബ്ലൂടൂത്ത് എന്ന പേര് എങ്ങനെ വന്നെന്ന് നിങ്ങൾക്കറിയാമോ? ബ്ലൂടൂത്ത് എന്നതിൻ്റെ പേരും സിമ്പലും 10th century ജീവിച്ചിരുന്ന കിങ് ഹറാൾഡ് ബ്ലൂടൂത്ത് എന്ന രാജാവിൻ്റെ പേരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ രാജാവിൻ്റെ പേര് ബ്ലൂടൂത്തിൽ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, എങ്ങനെയാണോ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് 2 ഫോൺ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇദ്ദേഹം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിലുള്ള ഡെൻമാർക്കും നോർവേയും ഈ 2 രാജ്യങ്ങളും ഒന്നായി ചേർത്ത് വെച്ചത് ഈ ഒരു രാജാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള എച്ചും ബിയും ഒരുമിച്ച് ചേർത്ത് ബ്ലൂടൂത്ത് എന്ന് പറയുന്ന സിമ്പൽ കൊണ്ടുവന്നത്. ബ്ലൂടൂത്ത് എന്ന പേരിൽ 2 കൺട്രിയുടെ റിലേഷൻഷിപ്പ് തന്നെയുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് താരം ഒന്ന് കമന്റ് ചെയ്യണം. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. ATM ഇല്ലാത്ത കാലങ്ങളിൽ ആളുകളെല്ലാം പോയി ക്യാഷ് എടുത്തുകൊണ്ടിരുന്നത് ബാങ്കിൽ ചെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ ടെക്നോളജി മാറിയുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ജനങ്ങളെല്ലാം ATMൽ ചെന്നാണ് ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ATM മെഷീനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് 3 പേരും കൂടെ ചേർന്നാണ്. എന്നാൽ ഈ ഒരു ഐഡിയ ആദ്യമേ കൊണ്ടുവന്നത് ജോൺ ഷെഫേർഡ് ബറോൺ എന്ന ആളാണ് ആദ്യമേ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. എന്നാൽ ഈ ഒരു ATM മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്ത് എത്ര പിന്നി വെക്കണമെന്നുള്ള ചിന്ത ഇവരിലെല്ലാം ഉണ്ടായി. അങ്ങനെ കുറെ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് 6 പിന്ന് വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഉചിതമെന്ന്. ശരിയെന്ന് വെച്ചിട്ട് ഇദ്ദേഹം ആ ഒരു ATMൽ 6 പിന്ന് കൊടുക്കുകയും തന്റെ ഭാര്യയോട് ആ ATM മെഷീനിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ ആവശ്യപ്പെടുകയും ഉണ്ടായി. എന്നാൽ 6 നമ്പർ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യയായ കരോളിന് ഇത് ഓർത്തെടുക്കാൻ സാധിച്ചില്ല. അതിൽ 4 അക്കം മാത്രമേ കറക്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഓർത്തെടുത്തുള്ളൂ. അതിനുശേഷമാണ് ഇദ്ദേഹം 6 അക്കമുള്ള ATM നമ്പർ 4 അക്കമാക്കി കുറച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം.